നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛൻ വെറുതെ എതിർക്കാൻ നിൽക്കണ്ട, ഞാൻ പാർക്കിങ്ങിലേക്ക് പോവാ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അതിനുള്ളിൽ അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ കാറെടുത്ത് പോവും വിക്കിയുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് അപ്പ തോന്നുന്ന സ്ഥലത്തേക്ക്. ശരി ഡോക്ടർ. കണ്ടില്ലേ എന്താ ഡോക്ടർ ഇത്? ഇപ്പൊ അവളുടെ ഇഷ്ടം നടക്കട്ടെ, അന്യ വീടൊന്നും അല്ലല്ലോ അത്. എന്നാലും 5 മിനിറ്റ് കാറിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അത്രയും ക്ഷമ കാണിക്കുന്നത് നല്ല ലക്ഷണോ? എന്നാലും മോളുടെ മേൽ ഒരു ശ്രദ്ധ വേണം എപ്പോഴും. ചന്ദ്രേട്ടൻ ആരെയാ വിളിക്കുന്നത്? പുറംപണിക്ക് വരുന്ന നമ്മുടെ ഷാജിയില്ലേ, അവനോടും ഭാര്യയോടും ഇങ്ങോട്ട് വരാൻ പറയാൻ വേണ്ടിയായിരുന്നു. ശ്വേതയും അപ്പനും കുടിയൊഴിഞ്ഞു പോയില്ലേ, രണ്ടിന്റെ മുറികൾ അടിച്ചു വാരി സാനിറ്റൈസർ ഒഴിച്ച് കഴുകണം, എന്നിട്ട് ഒരു ദിവസം മുഴുവൻ ശാമ്പ്രാണിത്തിരി കത്തിച്ചു വെക്കണം. എന്നാ ഇനി വിളിക്കണ്ട, ദേ നോക്ക് ആരാ വരുന്നതെന്ന് നോക്ക്. സാനിറ്റൈസറും ശാമ്പ്രാണി തിരിയും ക്യാൻസൽ. ഞാനിപ്പോ ജലജയോട് പറയായിരുന്നു പോയിട്ട് കാണാനില്ലല്ലോ എന്ന്. അല്ലേ ജലജ ആണെന്ന്, പ്രതാപന് വിളിക്കാൻ ഫോൺ എടുത്തേ ഉള്ളൂ, അപ്പോഴേക്കും എത്തി. 100 ആയിസ. ഞാൻ പോയിട്ട് തിരിച്ചു വന്നത് അങ്കിളിനും ആന്റിക്കും അത്ര ഇഷ്ടപ്പെട്ട് കാണില്ല. എന്നാരാ പറഞ്ഞത്? രണ്ടുപേരുടെ മുഖത്ത് നിന്ന് അത് നന്നായിട്ട് അറിയാം. എന്റെ മുഖത്ത് അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല. എന്റെ വീട്ടിലേക്ക് പോവാതെ ഇങ്ങോട്ട് തന്നെ വന്നതിന് കാരണമുണ്ട്. എന്താ? രാജ് എന്നെ വിളിച്ചിരുന്നു. അതെ, ദുബായിൽ നിന്ന് വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ കാണണമെന്നൊരു ഓർഡർ തന്നു. രാജ്മോഹൻ ചന്ദ്രനെ വിളിച്ചോ? ഇല്ലില്ല, വിളിച്ചില്ല. ഞാൻ ചേട്ടനെ അങ്ങോട്ട് വിളിക്കാം. അല്ല, ചേട്ടൻ തിരിച്ചു വന്നാലും നിങ്ങളെ ഇവിടെ തന്നെ നിർത്തണമെന്ന് ഞാൻ ശുപാർശയും ചെയ്യാം. ഡോക്ടറെ കാണാൻ പോയിട്ട് എന്തായി പ്രതാപേട്ട? കണ്ടു, മോൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഷീസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. എനിക്ക് തലയ്ക്ക് ചൂടാണെന്നും നെല്ലിക്കത്തളം വയ്ക്കണമെന്നും ചിലർക്ക് ആഗ്രഹമുണ്ട്. ആരെങ്കിലും അങ്ങനെ പറയൂ, ഏത് വിവരദോഷികൾ അങ്ങനെ പറഞ്ഞേ? ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി കുറിച്ച് പറയാമോ? മോശമായി പോയി. വിക്കി തിരിച്ചു വരുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഉണ്ടാവണം അല്ലേ. പ്രതാപന്റെ മകൾ ശ്വേത പ്രതാപായി. ഓ, വിക്കി വന്നതിന് ശേഷവും ഞാൻ ഇവിടെ ഉണ്ടാവും. അവന്റെ ഭാര്യ ശ്വേത വിക്രമായി. ശ്വേത വിക്രം, നല്ല ചേർച്ച. ബാഗ് വെച്ചിട്ട് വരാമേ. പോയി ബാഗ് എടുത്ത് വെക്ക്. കാറിലിരിക്കണോ? ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ഏയ് വേണ്ട. പരദേവതമാരെ, ചത്ത് തലയ്ക്ക് മേളിൽ നിൽക്കുന്ന കാരണന്മാരെ, ആണ്ടബാധ കൊണ്ടേ പോകൂന്ന് പറയുന്നത് ഇവരെ ഉദ്ദേശിച്ചാണ്.
നീ ഏതാ? ഞങ്ങളുടെ കാട്ടിൽ എന്തിനാ വന്നേ? ഒരു അപകടത്തിൽപ്പെട്ട് വന്നതാ. മനുഷ്യനല്ലേ, രക്ഷപ്പെട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. ഉള്ളതാ? ആക്സിഡന്റ് ആയതാ? അപകടം. ഞങ്ങളുടെ ബസ് മറിഞ്ഞായിരുന്നു, പിന്നെ ഒന്ന് വീണു. അന്നേരം പറ്റിയതാ ഈ കാണുന്നൊക്കെ. പേര് പറ. വിക്കി. കനി, രുക്കുവമ്മ ഇപ്പൊ അറിയണ്ട ഇയാളുടെ കാര്യം. ഞാനൊന്നും പറഞ്ഞിട്ടില്ല രുക്കുവമ്മയോട്. ഞാൻ പറയും. പോട്ടെന്നേ, ദേവി അത് ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കും. ഞാൻ പോണ്. അതെ, പറഞ്ഞു കൊടുക്കരുതേ. എന്താ മോളെ? അച്ഛൻ പോയിട്ടെന്താ ഇത്ര നേരോട്ട് എന്നെ വിളിക്കാത്തെ? ഞാൻ എസ് പി ഓഫീസിന് മുന്നിൽ കാത്തു നിൽക്കുന്നേ ഉള്ളൂ. എസ് പി ഇതുവരെ എത്തിയില്ല. അയാളിത് എവിടെ പോയി കിടക്കുന്നു? കളക്ടറേറ്റിൽ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന്. അച്ഛൻ അവിടെ കാത്തു കെട്ടി കിടക്കാതെ മന്ത്രിയെ വിളിക്ക്. എസ് പിയെ കണ്ട് സംസാരിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം മോളെ. അച്ഛൻ എല്ലാ സാമട്ട രാജങ്ങളായിരുന്നെങ്കിൽ ഇപ്പൊ മന്ത്രിയെ പോയി കണ്ടേനെ. എന്ത് ചെയ്യാനാ എന്റെ ഗതികേടിന്? കൃത്യസമയത്ത് തന്നെ അങ്ങള് ദുബായിക്ക് പോയി. നീ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കുമോളെ. പോലീസിന്റെ അന്വേഷണം എവിടെ വരെയായെന്ന് എസ് പി വരുമ്പോ ഞാൻ ചോദിച്ചു മനസ്സിലാക്കാം. പോലീസും പട്ടാളവും ഒന്നും വേണ്ട, ഞാൻ പോയി അന്വേഷിക്കാം. ഇതുവരെ കാത്തിരുന്നത് അബദ്ധം. ഹലോ, വിക്കി എന്ന് പറയുമ്പോ തേൻ ഒലിപ്പിക്കുന്നവരിവിടെയുണ്ട്. എന്നാ അവൻ എവിടെ? തിരിച്ചു വരാത്തത് എന്താ? ആർക്കും ഒരു ടെൻഷനും ഇല്ല. ആര് പറഞ്ഞു ഇല്ലാന്ന്? ചന്ദ്രേട്ടൻ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്, അതെപ്പോഴും വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതെനിക്ക് അത്ര വിഷമം ഉണ്ടായിട്ടാ. നിങ്ങൾക്ക് വിക്കി ഇല്ലെങ്കിൽ എന്താ, പകരം സ്വന്തം മക്കളുണ്ടല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് വിക്കി മാത്രമേ ഉള്ളൂ. അവന് പകരമായിട്ട് എനിക്ക് ആരുമില്ല. ശ്വേത, അങ്ങനെയൊന്നും പറഞ്ഞു പഠിക്കരുത്. ഞങ്ങളുടെ മക്കളാണെങ്കിലും മാധവും മഹിമയും വിക്കിക്ക് പകരാവില്ല. പിന്നെ വിക്കി ഇല്ലെങ്കിൽ എന്താന്ന് കുട്ടി ചോദിച്ചു. അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല ഞങ്ങൾക്ക്. പിന്നെന്താ അവന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരാദ്യം ഇല്ലാത്തത്? അതിനർത്ഥം വിക്കി എവിടെയുണ്ടെന്ന് ആന്റിക്കും അങ്കിളിനും അറിയാന്നല്ലേ? പറ, അവനും അഞ്ജലി ഇപ്പൊ എവിടെയുണ്ട്? ഇങ്ങനെ മുൻവിധിയോട് സംസാരിക്കരുത് ശ്വേത. നീ പറയുന്നത് പോലെ ഞങ്ങൾക്കത് അറിയായിരുന്നെങ്കിൽ ഞങ്ങൾ ചെന്ന് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവർ ഒരുമിച്ചാണ് ഉള്ളതെങ്കിൽ എന്താണ് അവരുടെ താല്പര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ അതിന് അനുകൂലമായി നിൽക്കുമായിരുന്നു. അത് കൊള്ളാം. വിക്കി അഞ്ജലിയും തമ്മില് ആന്റിക്ക് കെട്ടിക്കണം അല്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ല. അവർക്കത് താല്പര്യമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നേ പറഞ്ഞോളൂ. ആന്റി, വിക്കിയാ ഞങ്ങൾക്ക് വലുത്. അവൻ കെട്ടിക്കൊണ്ടു വരുന്ന കുട്ടിയെ ഞങ്ങൾ സ്വീകരിക്കും. അത് അഞ്ജലിയാണെങ്കിൽ അഞ്ജലി, ശ്വേതയാണെങ്കിൽ ശ്വേത. നിക്കടി അവിടെ. എന്താടി ഒരു ഇളക്കം? പതിവില്ലാത്തൊരു തുടിപ്പും തുള്ളലും ഉണ്ടല്ലോ. അത് അമ്മയ്ക്ക് തോന്നുന്നതല്ലേ? നല്ല മണം. ഇത് തലയിൽ ചൂടാവോ അമ്മേ? ഇത് തലയിൽ ചൂടുന്ന പൂവല്ല, മുടിയിൽ പൂവ് ചൂടണമെന്ന് തോന്നുന്നുണ്ടോ? കല്യാണത്തിനാവട്ടെ, തലയിൽ നിറയെ പൂ ചൂടാം. ഒത്തിരി മണമുള്ള പൂക്കളുകൊണ്ട് മാല കെട്ടാം. പിന്നെ പിന്നെ പറയേ, എന്നാ എന്റെ കല്യാണം? അതിന് നല്ല ചെക്കൻ വരണ്ടേ? എന്ന് വരും? അതൊക്കെ വരും.